പ്രാർത്ഥനമുറകൾക്ക് വിരാമമിട്ടുകൊണ്ട് യേശുവിനെ കമാനാകൃതിയിലുള്ള ഒരു തടവറയിൽ അടച്ചു. മർദ്ദകർ വൃത്തിഹീനമാക്കിയ ഉടുപ്പ് തന്നെയാണ് ഈശോ അപ്പോഴും ധരിച്ചിരുന്നത്. ഈശോയുടെ ശരീരം തുപ്പൽ കൊണ്ടും പലതരം അഴുക്കുകൾ കൊണ്ടും നിറഞ്ഞു. കൈകൾ തമ്മിൽ ചേർത്ത് വരിഞ്ഞുകെട്ടിയിരുന്നു. ഇരുളടഞ്ഞ ആ തടവറയിലും ഒരു നിമിഷം പോലും വിശ്രമിക്കുവാൻ ഈശോയെ അവർ അനുവദിച്ചില്ല. മദ്യത്തിലുണ്ടായിരുന്ന ഒരു സമ്പത്തിൽ അവിടത്തെ അവർ ബന്ധിച്ചു. ചങ്ങലയുടെ ഭാരത്താൽ നിവർന്നു നിൽക്കാനാവാത്ത വിധം അവശനായ ഈശോയെ തൂണിൽ ചാരി നിൽക്കുവാൻ പോലും അവർ അനുവദിച്ചില്ല. പലവിധത്തിൽ അവിടുന്ന് അപമാനിതനായി. അപമാനിച്ചുകൊണ്ടിരുന്നവർ ക്ഷീണിച്ചു. കൃത്യം തുടരുന്നതിന് പുതിയ ആളുകൾ നിയോഗിക്കപ്പെട്ടു. ഒരു ദിവ്യപ്രകാശം ഈശോയെ വലയം ചെയ്തിരുന്നു. സമയം പ്രഭാതത്തോടടുത്തു. നമ്മുടെ രക്ഷയ്ക്കായുള്ള അവൻ്റെ പീഡാസഹന ദിവസം. നേരിയൊരു വെളിച്ചം തടവറയുടെ ദ്വാരത്തിലൂടെ കടന്നുവന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത നിർമ്മലനും പരിശുദ്ധനുമായ കുഞ്ഞാടിൻ്റെ മേൽ അത് വന്നു പതിച്ചു. ഈശോ ആ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞു. ബന്ധിതനായ തൻ്റെ കൈകൾ ഉയർത്തി വളരെ ഹൃദയസ്പർശിയായി തൻ്റെ സ്വർഗീയ പിതാവിന് ആ പ്രഭാതത്തെ പ്രതി അവിടുന്ന് നന്ദി പറഞ്ഞു. അതേപ്പറ്റി തൻ്റെ ശിഷ്യരോട് ഈശോ ഇപ്രകാരം പറഞ്ഞിരുന്നു: എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ എത്രയോ ഞെരുങ്ങുന്നു. എനിക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചതും സഹിക്കാനിരിക്കുന്നതുമായ ഭീകര പീഡകളെ പ്രതി സ്വർഗീയ പിതാവിന് നന്ദി പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ആർദ്രമായി. അത്യന്തം തീക്ഷ്ണതയോടെ ഇപ്രകാരം ആവർത്തിച്ചുകൊണ്ടിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. നാഥ, ഞാൻ അപേക്ഷിക്കുന്നു, ഈ സഹനങ്ങൾ എനിക്കും നൽകൂ. അവ എൻ്റേതാണ്. എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ എന്ന നിലയിൽ ഞാൻ അവ അർഹിക്കുന്നു. ഈശോ തടവറയിലായിരുന്നപ്പോൾ യൂദാസ് ഹിന്നോം താഴ്വരയിലൂടെ ഭ്രാന്തനെപ്പോലെ അലഞ്ഞുതിരിഞ്ഞു. കയ്യാഫാസിൻ്റെ വീടിന് ലക്ഷ്യമാക്കി അവൻ നടന്നു. തൻ്റെ ഗുരുവിനെ വഞ്ചിച്ചതിന് പ്രതിഫലമായി ലഭിച്ച 30 വെള്ളി നാണയങ്ങൾ അപ്പോഴും അവൻ്റെ കൊക്കലുണ്ടായിരുന്നു. കാവൽ ഭടന്മാരോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അവൻ ചോദിച്ചു: ആ ഗലീലിയനെ അവർ എന്തു ചെയ്യാൻ പോകുന്നു? അവർ മറുപടി പറഞ്ഞു: അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കും. തീർച്ചയായും അവൻ ക്രൂശിക്കപ്പെടും. അസ്വസ്ഥനായ യൂദാസ് അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു. യേശുവിനെ ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡകളെക്കുറിച്ച് ചിലർ സംസാരിച്ചു. യൂദാസ് ഈ അഭിപ്രായങ്ങളെല്ലാം ഉത്കണ്ഠയോടെ ശ്രദ്ധിച്ചു. നേരം പ്രഭാതമായി. ന്യായാധിപ സംഘത്തിലെ അംഗങ്ങൾ അവരുടെ തയ്യാറെടുപ്പ് ആരംഭിച്ചു. യൂദാസ് ആ കെട്ടിടത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നു. എന്തെന്നാൽ കായേനെ പോലെ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അവൻ്റെ ആത്മാവിനെ നിരാശ ഗ്രസിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ഒളിക്കാൻ കണ്ടെത്തിയ സ്ഥലം ജോലിക്കാർ ഈശോയുടെ കുരിശു നിർമ്മിച്ചുകൊണ്ടിരുന്ന ഇടമായിരുന്നു. എല്ലാം തയ്യാറാക്കിയ ശേഷം കുരിശിനരികിൽ കിടന്ന് അവർ ഉറങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോൾ യൂദാസ് ഭയപ്പെട്ടു. 30 വെള്ളി നാണയത്തിന് താൻ ഒറ്റിക്കൊടുത്ത തൻ്റെ ഗുരുവും കർത്താവുമായവനെ ക്രൂരമായി വധിക്കുവാൻ അവർ ഒരുക്കിയ ഉപകരണം കണ്ട മാത്രയിൽ ഞെട്ടിവിറച്ച യൂദാസ് കുറ്റബോധത്തിൻ്റെ കഠിന വേദനയും പേറി ലക്ഷ്യമില്ലാതെ ഓടി. അടുത്തുള്ള ഒരു ഗുഹയിൽ അവസാനം അവൻ അഭയം കണ്ടെത്തി. വിചാരണയുടെ ഫലമറിയാൻ കാത്തിരുന്നു. ന്യായവിചാരണയ്ക്കായി കോടതിയുടെ വലിയ മുറിയിൽ കയ്യാഫാസും അന്നാസും നിയമജ്ഞന്മാരും രാവിലെ തന്നെ സമ്മേളിച്ചു. സമ്മേളനത്തിൽ ജനം തിങ്ങി നിറഞ്ഞു. നടപടികൾ വളരെ വേഗത്തിൽ ആരംഭിച്ചു. ഈശോയെ മരണത്തിന് ഉടൻ വിധിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം വിപ്ലവത്തിന് കാരണമായേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. ഈശോയെ ഒരിക്കൽ കൂടി തൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ കയ്യാഫാസ് കാവൽ ഭടന്മാർക്ക് ആജ്ഞ നൽകി. മാത്രമല്ല, വിധി പ്രസ്താവിച്ചാലുടൻ പീലാത്തോസിൻ്റെ കോടതിയിലേക്ക് ഈശോയെ നേരിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുവാനും അയാൾ ആജ്ഞാപിച്ചു. ആലോചനാ സമിതിയുടെ ഏജന്റുമാർ തിടുക്കത്തിൽ തടവറയിലേക്ക് പോയി. അവർ അവൻ്റെ കൈകളുടെ ബന്ധനമഴിച്ചു. ധരിച്ചിരുന്ന ഉടുപ്പ് വലിച്ചൂരി അവൻ്റെ ഉടുപ്പ് നൽകി. അരയ്ക്ക് കയർ കെട്ടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു. കയ്യാഫാസിൻ്റെ വീടിന് മുൻപിൽ കൂടിയിരുന്ന ജനക്കൂട്ടത്തിന് മധ്യത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ബലിമൃഗത്തെപ്പോലെ അവൻ കാണപ്പെട്ടു. തൻ്റെ വെറുപ്പ് മറച്ചു വയ്ക്കാൻ ഒരു ശ്രമവും നടത്താതെ കയ്യാഫാസ് കോപത്തോടെ ഈശോയോട് ഇപ്രകാരം പറഞ്ഞു: നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക. അപ്പോൾ ഈശോ തല ഉയർത്തി ഇങ്ങനെ മറുപടി പറഞ്ഞു: ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ താങ്കൾ മറുപടി പറയുകയുമില്ല. എന്നെ പോകാൻ അനുവദിക്കുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കും.
പ്രധാന പുരോഹിതന്മാർ പരസ്പരം നോക്കി പരിഹാസച്ചിരിയോടെ അവനോട് ചോദിച്ചു, അപ്പോൾ നീ ദൈവപുത്രനാണോ? ഈശോ പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ പറയുന്നു. ഈ വാക്കുകൾ കേട്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നമുക്കിനി സാക്ഷികളെക്കൊണ്ട് എന്താണ് ആവശ്യം? എന്തെന്നാൽ അവൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു. അവർ എഴുന്നേറ്റ് ഈശോയെ അസഭ്യം വിളിക്കുന്നതിൽ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. വീണ്ടും ഈശോയുടെ കൈകൾ കെട്ടാനും കഴുത്തിൽ ചങ്ങല ബന്ധിക്കുവാനും വില്ലാളികളോട് അവർ ആവശ്യപ്പെട്ടു. ഇത് മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളികളോട് മാത്രം ചെയ്തിരുന്നതാണ്. അതിനുശേഷം അവർ പീലാത്തോസിൻ്റെ വലിയ മുറിയിലേക്ക് അവിടത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി. ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാൻ പീലാത്തോസിനോട് ആവശ്യപ്പെടുന്നതിനായി ഒരു ദൂതനെ അവർ നേരത്തെ തന്നെ അയച്ചിരുന്നു. കാരണം തിരുനാൾ അടുത്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടത്തേണ്ടിയിരുന്നു. പുരോഹിത പ്രമുഖരും ആലോചനാ സംഘത്തിലെ ഒരു ഭാഗവും ഘോഷയാത്രയുടെ മുൻപിലായി നടന്നു. അതിൻ്റെ പിന്നിൽ പടയാളികളുടെ അകമ്പടിയോടെ വില്ലാളികൾ ഈശോയെ മുൻപോട്ട് നയിച്ചു. ഏറ്റവും പുറകിലായി ജനക്കൂട്ടം അവരെ അനുഗമിച്ചു. സിയോൻ മല ഇറങ്ങി പട്ടണത്തിൻ്റെ താഴ്ന്ന ഭാഗം കടന്നാണ് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. തിരുനാളിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ കൗൺസിലിൽ സന്നിഹിതരായിരുന്ന പുരോഹിതന്മാരിൽ പലരും നേരെ ദേവാലയത്തിലേക്ക് പോയി. പട്ടണത്തിലെ ജനനിബിഡമായ പ്രദേശത്തുകൂടെയാണ് യേശുവിനെ അവർ പീലാത്തോസിൻ്റെ പക്കലേക്ക് കൊണ്ടുപോയത്. കയ്യാഫാസും അന്നാസും ആലോചനാ സംഘത്തിലെ മറ്റു പല പ്രമുഖരും തിരുനാൾ വേഷത്തിൽ മുൻപിൽ നടന്നു. വില്ലാളികളാൽ നയിക്കപ്പെട്ട അവിടുത്തെ ചുറ്റും ഒരു ഗണം പടയാളികൾ ഉണ്ടായിരുന്നു. അവർ വാരിയെറിഞ്ഞ ചെളി ഈശോയുടെ വസ്ത്രത്തിൽ നിറഞ്ഞ് കറയായി. ഈശോ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം തന്നെ അവർ ഉരിഞ്ഞു മാറ്റി. കഴുത്തിലണിയിച്ച ചങ്ങല നടക്കുമ്പോൾ കാൽമുട്ടുകളിൽ അടിച്ച് അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. അവൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി. അരയിൽ കെട്ടിയ കയർ പിടിച്ച് വില്ലാളികൾ വലിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഈശോ ആടിയുലഞ്ഞ് മുന്നോട്ട് നീങ്ങി. രാത്രിയിൽ നടന്ന പീഡനങ്ങളുടെ ഫലമായി അവനെ തിരിച്ചറിയുവാൻ വിഷമമായിരുന്നു. നീരുവച്ച മുഖത്തുകൂടി രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പീഡകളുടെ മധ്യേ നടക്കാൻ പോകുന്ന പട്ടണപ്രവേശനം ഓശാന ഞായറാഴ്ച നടന്ന ആഘോഷപൂർവമായ ജെറുസലേം നഗരപ്രവേശനത്തിൻ്റെ ഒരു ഹാസ്യ അനുകരണമാക്കി മാറ്റുന്നതിന് വേണ്ടി ദുഷ്ടന്മാരുടെ വലിയൊരു സംഘത്തെ അവർ സംഘടിപ്പിച്ചു. അവർ അവനെ പരിഹസിച്ച് അപഹാസ്യമായ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് രാജാവെന്ന് വിളിച്ച് കല്ലുകളും മരക്കഷ്ണങ്ങളും വഴിയിൽ വലിച്ചെറിയുകയും കീറത്തുണികൾ വിരിക്കുകയും ചെയ്തു. കയ്യാഫാസിൻ്റെ വീട്ടിൽ നിന്നും വളരെ അകലെയല്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ മൂല ചേർന്ന് ഈശോയുടെ അമ്മയും യോഹന്നാനും മഗ്ദലനയും അവിടുത്തെ വരവും കാത്തു നിന്നിരുന്നു. മാതൃസ്നേഹത്താൽ ജ്വലിച്ച് ആ അമ്മ അവിടുത്തെ അരികിലെത്തുവാൻ സർവവിധേനയും പരിശ്രമിച്ചു. തൻ്റെ മകൻ വളരെയധികം സഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. എന്നാൽ ഇത്രയും പരിതാപകരവും ഹൃദയഭേദകവുമായ സ്ഥിതിയിൽ അവൻ എത്തിയിരിക്കുമെന്ന് സങ്കല്പിക്കുവാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല. യേശുവിൻ്റെ വിശുദ്ധി, സ്നേഹം, ക്ഷമ എന്നിവ അവൻ്റെ കഠിനമായ സഹനത്തെ താങ്ങുകയും പ്രകാശമാനമാക്കുകയും ചെയ്യുന്നതായി അവൾ കണ്ടു. എന്നാൽ അവൻ്റെ അവസ്ഥ അവൾ നേരിൽ കണ്ടു. ഹൃദയത്തിൽ നിറഞ്ഞ ദുഷ്ടവിചാരങ്ങളും ചതിയും നാരകീയ വക്രതയും ദൈവത്തിൻ്റെ ഏകജാതനെ കുരിശിലേറ്റാനുള്ള വ്യഗ്രതയും അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് കണ്ടു. അവർക്ക് പിന്നിൽ മുറവിളി കൂട്ടുന്ന ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട കള്ളസാക്ഷികൾ. തുടർന്ന് ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ഈശോ ആനയിക്കപ്പെട്ടു. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അവൻ നിവർന്നു നിൽക്കുവാൻ വിഷമിച്ചു. എന്നിട്ടും ശത്രുക്കൾ ഉന്തുകയും തള്ളുകയും ചെയ്തുകൊണ്ടിരുന്നു. വൃത്തിഹീനമായ വസ്ത്രങ്ങളിൽ തൻ്റെ മകനെ തിരിച്ചറിയാൻ അവളുടെ മാതൃനയനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. സഹനത്തിൻ്റെയും പീഡകളുടെയും മധ്യേ അവിടുന്ന് ശാന്തശീലനും തന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കണമേ എന്ന് നിത്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നവനുമായി കാണപ്പെട്ടു. പ്രിയപ്പെട്ട മകൻ അടുത്തെത്തിയപ്പോൾ സ്നേഹധനയായ ആ അമ്മ വിലപിച്ച് വിളിച്ചു പറഞ്ഞു, എത്ര ദയനീയം, എൻ്റെ മകനാണോ ഇത്? ഓ ഈശോ, ഓ എൻ്റെ ഈശോ. അവൾ നിന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈശോ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി അവളെ നോക്കി. അരുമസുതൻ്റെ ഈ നോട്ടം താങ്ങുവാൻ സാധിക്കാതെ അമ്മ ബോധരഹിതയായി. യോഹന്നാനും മഗ്ദലനയും കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നുണർന്ന അവൾ ഈശോയുടെ പ്രിയ ശിഷ്യൻ്റെ കൂടെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് നടന്നു. ഈശോയെ കാണുന്നതിനായി ഓഫേൽ പട്ടണവാസികൾ ഒരുമിച്ച് തുറസ്സായ ഒരു സ്ഥലത്ത് നിന്നു.
ഓഫേൽ നിവാസികൾക്ക് വേണ്ടി ഈശോ വളരെ കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അവൻ ബന്ധനസ്ഥനായപ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിച്ചു. അവിടുന്ന് രാജാവോ പ്രവാചകനോ ദൈവപുത്രനോ മിശിഹായോ ആണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിയാതെയായി. ഘോഷയാത്ര പീലാത്തോസിൻ്റെ അരമനയിലെത്തിയപ്പോൾ സമയം രാവിലെ 8 മണിയായിരുന്നു. അന്നാസും കയ്യാഫാസും സൻഹെദ്രീനിലെ പ്രധാനികളും ഫോറത്തിനും പ്രത്തോറിയത്തിൻ്റെ പ്രവേശന കവാടത്തിനും മധ്യേ നിന്നു. കല്ലുകൾ കൊണ്ടുള്ള ഏതാനും ഇരിപ്പിടങ്ങൾ അവർക്ക് നൽകി. ഭടന്മാർ ഈശോയെ പടവുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പീലാത്തോസ് ഫോറത്തിന് അഭിമുഖമായി മട്ടുപാവിൽ വിശ്രമിക്കുകയായിരുന്നു. ആക്ഷേപവും പരിഹാസവും ചൊരിഞ്ഞുകൊണ്ടുള്ള ഘോഷയാത്ര കണ്ടപ്പോൾ എത്രയധികം ലജ്ജാകരമായിട്ടാണ് കുറ്റവാളിയോട് യഹൂദർ പെരുമാറുന്നതെന്ന് പീലാത്തോസിന് മനസ്സിലായി. അദ്ദേഹം എഴുന്നേറ്റ് തികഞ്ഞ അവജ്ഞയോടെ ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും നേരത്തെ വന്നത്? ഈ തടവുകാരനോട് എന്തുകൊണ്ട് ഇത്ര അപമാനകരമായി പെരുമാറി? വിധിക്കുന്നതിന് മുൻപ് നിങ്ങൾ കുറ്റവാളിയെ പിച്ചി ചീന്തുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവർ മറുപടിയൊന്നും പറയാതെ ഭടന്മാരോട് വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുവരൂ. കാവൽ ഭടന്മാർ ഈശോയെ വലിച്ചിഴച്ച് മട്ടുപാവിൻ്റെ മുൻപിൽ നിർത്തി. പീലാത്തോസ് യഹൂദ പുരോഹിതന്മാരോട് സംസാരിച്ചത് അവിടെ നിന്നാണ്. ഇയാൾ ഈശോയെ കണ്ടിട്ടില്ലെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. ദാരുണമായ അവസ്ഥയിൽ തൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശാന്തഗംഭീരമായ പെരുമാറ്റം കണ്ട് പീലാത്തോസ് അത്ഭുതപ്പെട്ടു. പുരോഹിതരുടെയും ജനപ്രമാണികളുടെയും പെരുമാറ്റം അയാളെ കോപിപ്പിച്ചു. അവരോടുള്ള അവജ്ഞ വർദ്ധിക്കുകയും ചെയ്തു. സത്യം തൃപ്തികരമായി തെളിയിക്കപ്പെടാതെ ഈശോയെ വിധിക്കാൻ തനിക്ക് കഴിയുകയില്ലെന്ന് അവരെ അറിയിച്ചു. പുരോഹിത പ്രമാണിമാരെ സംബോധന ചെയ്തുകൊണ്ട് പുച്ഛരസം നിറഞ്ഞ സ്വരത്തിൽ അയാൾ ചോദിച്ചു, എന്തു കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യനെതിരെ ആരോപിക്കുന്നത്? അവർ രോഷത്തോടെ മറുപടി പറഞ്ഞു, കുറ്റവാളി ആയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവനെ താങ്കൾക്ക് ഏൽപ്പിച്ചു തരില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് നിങ്ങൾ തന്നെ വിധിച്ചുകൊള്ളുക. അവർ മറുപടി പറഞ്ഞു, ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ നിയമം ഞങ്ങളെ അനുവദിക്കില്ലെന്ന് താങ്കൾക്ക് നന്നായി അറിയാം. അവർ കോപം കൊണ്ടു പിറച്ചു. വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കി പ്രതിയെ ക്രൂശിച്ച ശേഷം തിരുനാളിന് പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്യുന്നതിന് അവർ ആഗ്രഹിച്ചു. കുറ്റാരോപണങ്ങൾ സമർപ്പിക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു. 3 ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഓരോന്നിൻ്റെയും സത്യം തെളിയിക്കുന്നതിന് 10 സാക്ഷികളെയും അവർ കൊണ്ടുവന്നിരുന്നു. ചക്രവർത്തിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരുടെ നേതാവാണ് ഈശോ എന്ന് പീലാത്തോസിനെ വിശ്വസിപ്പിച്ച് ഒരു വിപ്ലവകാരിക്ക് നൽകേണ്ട വധശിക്ഷ സാധ്യമാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിക്കുന്നവനായി യേശുവിനെ അവതരിപ്പിക്കാനായിരുന്നു അവരുടെ ആദ്യ ശ്രമം. ഇതിന് അവർ കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. രോഗികളെ സുഖപ്പെടുത്തി സാപത്ത് ലംഘിക്കുന്നവനാണ് ഈശോ എന്ന് അവർ കുറ്റപ്പെടുത്തി. അവർ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. തെറ്റായ പ്രബോധനങ്ങൾ പ്രചരിപ്പിച്ച് ഇവൻ ആളുകളെ വഞ്ചിക്കുന്നു. ഇവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവർ നിത്യജീവൻ പ്രാപിക്കുകയില്ല എന്നുപോലും ഇവൻ പറഞ്ഞു. അവരുടെ മുഖത്തും വാക്കുകളിലും പ്രതിഫലിച്ച വിദ്വേഷത്തിൻ്റെ കാഠിന്യം കണ്ട് പീലാത്തോസ് തിരിഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും അവൻ്റെ പ്രബോധനങ്ങൾ പാലിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യേണ്ടവരാണ്. കാരണം അവൻ്റെ ശരീരത്തിനും രക്തത്തിനും വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നു. യഹൂദർ ഈശോയ്ക്കെതിരെ 2-ാമത്തെ ആരോപണം കൊണ്ടുവന്നു. ചക്രവർത്തിക്ക് നികുതി നൽകരുതെന്ന് പറഞ്ഞ് ഇവൻ ജനങ്ങളെ വിലക്കി. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് ക്ഷുഭിതനായി. കാരണം നികുതി നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ട ചുമതല അയാളുടേതായിരുന്നു. ദേഷ്യത്തോടെ അയാൾ പറഞ്ഞു, അത് കള്ളമാണ്. അതിനെപ്പറ്റി നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അറിയേണ്ടതാണ്. അവർ 3-ാമത്തെ ആരോപണത്തിലേക്ക് കടന്നു. അറിയപ്പെടാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഈ മനുഷ്യൻ വലിയൊരു സംഘത്തിൻ്റെ തലവനാണ്. അവരെ നയിക്കുമ്പോൾ ഇയാൾ ജെറുസലേമിനെതിരെ ശാപവാക്കുകൾ സംസാരിക്കുകയും തൻ്റെ മകനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കുന്ന ഒരു രാജാവിനെപ്പറ്റി ഉപമകൾ വഴി സംസാരിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ മുഖത്ത് പ്രതിഫലിച്ച ദൈവിക ഭാവം കണ്ട് ആശ്ചര്യഭരിതനായ പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? ഈശോ മറുപടി പറഞ്ഞു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസിൻ്റെ വികാരങ്ങൾ മുറിപ്പെട്ടു. അയാൾ ചോദിച്ചു, ഞാൻ യഹൂദനാണോ? നിന്റെ ജനങ്ങളും പുരോഹിത ശ്രേഷ്ഠരുമാണ് മരണശിക്ഷയ്ക്ക് നിന്നെ ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എന്നോട് പറയൂ.
ഈശോ ശാന്തഗംഭീര സ്വരത്തിൽ മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. ഈ വാക്കുകൾ പീലാത്തോസിനെ സ്പർശിച്ചു. അയാൾ ചോദിച്ചു, അപ്പോൾ നീ രാജാവാണോ? ഈശോ പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവർ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് എഴുന്നേറ്റ് അവനെ നോക്കി ചോദിച്ചു, എന്താണ് സത്യം? ഈശോയുടെ ശത്രുക്കൾ രോഷാകുലരായി 1000 കുറ്റാരോപണങ്ങൾ നിരത്തിവെച്ചു. എന്നാൽ ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, നിനക്കൊന്നും പറയാനില്ലേ? അവർ നിനക്കെതിരെ എന്തെല്ലാം കുറ്റങ്ങൾ ആരോപിക്കുന്നു. അതിനും മറുപടി ഉണ്ടായില്ല. പീലാത്തോസ് പറഞ്ഞു, ഇവർ ആരോപിക്കുന്നതെല്ലാം വ്യാജമാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്നാൽ അവൻ്റെ ശത്രുക്കൾ വർദ്ധിച്ച കോപത്തോടെ വീണ്ടും വിളിച്ചു പറഞ്ഞു, നീ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്നോ? ഇവിടെയും ഗലീലിയിലും ഇവൻ ധാരാളം വ്യാജ പ്രബോധനങ്ങൾ പരത്തുന്നു. ഗലീലിയെന്ന് കേട്ടപ്പോൾ പീലാത്തോസ് അല്പം ചിന്തിച്ച ശേഷം ചോദിച്ചു, ഇവൻ ഗലീലിയക്കാരനാണോ? അവർ പറഞ്ഞു, അതെ, അവൻ്റെ മാതാപിതാക്കൾ നസ്രത്തിൽ ജീവിച്ചിരുന്നു. ഇപ്പോഴത്തെ വാസം കഫർണാമിലാണ്. എങ്കിൽ ഇവനെ ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകൂ. നസ്രത്തുകാരനായ യേശുവിനെ വിചാരണ ചെയ്ത് വിധി പ്രസ്താവിക്കുവാനായി അയക്കുന്നു എന്നറിയിക്കാൻ പീലാത്തോസ് ഒരു ദൂതനെ അയച്ചു. ഇപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. അസുഖകരമായ ഈ കാര്യം താൻ തന്നെ വിധിക്കേണ്ടി വരില്ലല്ലോ എന്നോർത്ത് അയാൾ സന്തോഷിച്ചു. അഭിപ്രായ ഭിന്നതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസിനെ പ്രീതിപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവസരമായും പീലാത്തോസ് ഇതിനെ കണ്ടു. യേശുവിനെ കാണുവാൻ ഹെറോദേസിന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അയാൾക്കറിയാമായിരുന്നു. വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കുവാൻ അവൻ്റെ അടുക്കലേക്ക് പലതവണ ദൂതന്മാരെ അയച്ചു. ഈശോയെ ഹെറോദേസിൻ്റെ സമീപം അയക്കുമ്പോൾ അവൾ മട്ടുപാവിൽ നിന്ന് ആ ബന്ധിതനോടുള്ള ശത്രുക്കളുടെ നിന്ദ്യമായ പെരുമാറ്റം ഭയത്തോടും ദുഃഖത്തോടും കൂടെ നിരീക്ഷിച്ചു. പടയാളികൾ ഈശോയുടെ കൈകൾക്ക് വിലങ്ങുവെച്ച് ശാപവാക്കുകൾ ചൊരിഞ്ഞ് മർദ്ദിച്ച് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ധൃതിയിൽ ഹെറോദേസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി.